ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് ക്യാമറാസ് ലഭിക്കുന്ന ഒരു സ്ഥാപനത്തെ കുറിച്ചാണ്. സാധാരണയായിട്ട് ഇപ്പോൾ ഇവർ സോഷ്യൽ മീഡിയ വഴിയാണ് സെയിൽ കാര്യങ്ങളെല്ലാം നടത്തുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ടതാണ്. ഇവിടുത്തെ റേറ്റ് കളക്ഷൻസ് കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇപ്പോൾ നിലവിൽ ഇവിടെ കുറച്ച് സ്റ്റോക്കുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പറയുന്നതിനനുസരിച്ച് എല്ലാ മോഡൽ ക്യാമറാസും ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ക്യാമറ ആക്സസറീസും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ക്യാമറയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഓണറുമായി ചോദിച്ചറിയാം. ഡെലിവറി വാറന്റി ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് ഇവിടെ നിന്ന് ചോദിച്ചറിയാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഷോപ്പിന്റെ ഓണർ. അപ്പോൾ ഇത് ഷോപ്പായിട്ടല്ല, ഇപ്പോൾ നിലവിൽ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിലത്തെ സെയിൽ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അല്ലേ. ഇൻസ്റ്റഗ്രാമാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത്. ഇപ്പൊ യൂട്യൂബിൽ ഞാൻ പരിചയപ്പെടുത്താൻ കാരണം ഇൻസ്റ്റഗ്രാമിൽ കണ്ട റേറ്റ് മറ്റു കാര്യങ്ങളെല്ലാം കണ്ടിട്ടാണ്. എന്താണ് പേരൊന്ന് പറയാൻ പറ്റും? സ്ഥലം വരുന്നത്? സ്ഥലം വരുന്നത് നമ്മളെ കാലിക്കറ്റ് എയർപോർട്ടിന്റെ അടുത്താണ്. നമ്മള് കോഴിക്കോട് ബേസ് ചെയ്തിട്ടാണ് നമ്മള് ക്യാമറന്റെ സെയിൽസും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ക്യാമറ സെയിൽസ് കേരള എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് ഇവർക്ക്. അവിടെ നിന്നാണ് ഞാൻ ഇവരായിട്ട് പരിചയപ്പെട്ടത്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് മോഡൽസ് ആണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്ര മോഡൽസ് ഉള്ളോ? നമുക്ക് സ്റ്റോക്ക് നമ്മൾ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ എത്തിച്ചു കൊടുക്കില്ലേ? നമ്മള് സ്റ്റോക്കുകള് ഒരുപാടുണ്ട്. പുറത്ത് വെക്കാൻ പറ്റിയത് വളരെ കുറച്ച് മാത്രമാണ്. ഇപ്പൊ നിലവില് വീട്ടിൽ തന്നെയാണ് ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്നത്. അപ്പോ ആവശ്യത്തിനനുസരിച്ച് അവർ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന ക്യാമറാസ് എത്തിച്ചു കൊടുക്കാം. അപ്പൊ ഇതൊക്കെ ഇപ്പൊ സെയിൽ ആയിട്ടുള്ള ക്യാമറാസ് ആണോ? അല്ല, ഇത് ഇപ്പൊ ഇവിടെ നിലവിൽ സ്റ്റോക്ക് ഉള്ളതാണ്. ഇവിടെ എത്ര റേറ്റ് മുതലാണ് ക്യാമറാസ് ഒക്കെ തുടങ്ങുന്നത്? റേറ്റ് ഒരു 8000 മുതൽ നമുക്ക് ഇപ്പൊ ഇവിടെ നിലവിൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ക്യാമറ ആക്സസറീസ് എല്ലാം നമുക്ക് ലഭിക്കും. എല്ലാം ബാറ്ററി ചാർജർ, പിന്നെ ലെൻസുകൾ, ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. ബാറ്ററിയും ചാർജറൊക്കെ പുതിയതല്ലേ? ആ, പുതിയത്. പിന്നെ ലെൻസുകളൊക്കെ സെക്കൻഡ് ഹാൻഡ് വരുന്നുണ്ട് അല്ലേ. ഇവിടെ ഇപ്പൊ കുറച്ച് സ്റ്റോക്കുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഒക്കെ റേറ്റ് ഒന്ന് ജസ്റ്റ് ചോദിച്ചറിയാം. ഇപ്പൊ ഇതിലെ ഏറ്റവും വില കുറഞ്ഞ ക്യാമറ ഏതാണ്? ഏറ്റവും വില കുറഞ്ഞത് ഇതാണ്, സോണിയുടെ ഒരു 200 എന്ന ഒരു മോഡലാണ്. ഇതിന്റെ റേറ്റ് എത്ര വരുന്നത്? 200. ഇത് 8000 രൂപ മുതലാണ് വില. ഇവിടുത്തെ വാറന്റി എന്തെങ്കിലും ചെക്കിൻ വാറന്റി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും? നമ്മള് ഒരു മാസത്തെ ചെക്കിൻ വാറന്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരു മാസത്തിനുള്ളിൽ കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിന്റെ റീഫണ്ട് ആണോ അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് ആണോ? റീപ്ലേസ്മെന്റ് ആണ്. നമ്മള് പരിഹരിച്ചു കൊടുക്കും. ഇനിയിപ്പോ ആ ക്യാമറ വേണ്ട, അതേ റേറ്റിലുള്ള മറ്റൊരു ക്യാമറ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കും. പിന്നെ അത് മാത്രല്ല, നമുക്കിനി അത് അവരെടുത്ത ക്യാമറ കുറച്ച് കഴിഞ്ഞിട്ട് അവർക്ക് മാറ്റണം തോന്നിയാല് നമ്മളെടുത്ത് വന്നാണ്ട് കൂടിയ മോഡല്, നല്ല മോഡല് നോക്കിയെടുക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ക്യാമറ തിരിച്ചു തന്നിട്ട് അതിന്റെ ഒപ്പം അഡീഷണൽ ആയിട്ട് ആ പുതിയ ക്യാമറക്ക് തന്നെ കുറച്ച് കാശ് കൂടി ചേർത്തിട്ട് നമുക്ക് പുതിയ ക്യാമറ എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോ രണ്ടാമതായിട്ട് വന്നത് കാനോണിന്റെ ഒരു മോഡലാണല്ലേ. ഇതിന്റെ ഇതേതാണ് മോഡൽ നെയിം ഒന്ന് പറയാൻ പറ്റും? കാനോണിന്റെ G11 എന്ന മോഡലാണ്. ഇത് പവർ ഷൂട്ട് ക്യാമറ ആണ്. ഇതിന്റെ സ്ക്രീന് ഫ്ലിപ്പാണ് വരുന്നത്. ഓക്കെ. ഇനിയിപ്പോ ഇതിന്റെ കിറ്റ് ലെൻസ് കാര്യങ്ങൾ എങ്ങനെയാണ്? ലെൻസ് ഒക്കെ വരുന്നത് ഓരോ ക്യാമറാസ് വാങ്ങിക്കുമ്പോൾ അതിന് കിറ്റ് ലെൻസ്? ഇത് ഫിക്സ്ഡ് ലെൻസ് ആണ്. എനിക്ക് ക്യാമറേനെ കുറിച്ച് വലുതായിട്ട് അറിയില്ല, അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞോളണം. ഇത് കിറ്റ് ലെൻസ് ആണോ അല്ലെങ്കിൽ പിന്നെ ഓരോ ക്യാമറക്ക് അഡീഷണൽ ആയിട്ട് വേറെ ഒരു ലെൻസ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സൗകര്യം ഇല്ലേ? അപ്പോ ഇത് നിക്കോൺ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണല്ലേ. ഇത് എത്രയാണ്? ഇത് എത്ര വരും റേറ്റ്? ഇത് വെറും 12,000 രൂപ ഇതിന്റെ ലെൻസ് അടക്കം. ഇത് നിങ്ങൾ എങ്ങനെയാണ് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യണോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് തന്നെയുള്ള യൂസേഴ്സ് ഉപയോഗിച്ചേക്കണ സാധനങ്ങൾ എടുത്തിട്ട് ചെയ്യണോ? എങ്ങനെയാണ്? കേരളത്തിൽ നിന്ന് യൂസേഴ്സ് ഉപയോഗിച്ച അങ്ങനത്തെ സാധനങ്ങളാണ്. പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യണമെന്നല്ല. അല്ലല്ല. ഓക്കെ. അപ്പോ ഇത് യൂസ് ചെയ്തേക്കണവര് നല്ല കസ്റ്റമേഴ്സിന്റെ നിങ്ങളിപ്പോ നന്നായിട്ട് നോക്കിയിരിക്കുന്ന ആൾക്കാരുടെ ആയിരിക്കും. ഫുൾ ചെക്ക് ചെയ്തിട്ടാണ് സാധനങ്ങൾ എടുക്കുക. ഓക്കെ. ഇപ്പോ ഇതിന്റെ റേറ്റ് എത്രയായിരുന്നു കാനോൺ G11? ഇതൊരു 9,000 രൂപ. പിന്നെ വേറൊരു നിക്കോണിന്റെ മോഡൽ വരുന്നുണ്ട്. നിക്കോണിന്റെ 5000 എന്ന മോഡലാണ് ഇത്. ഇത് ഇതുപോലെ സ്ക്രീന് ഫ്ലിപ്പ് ചെയ്യുന്നതാണ്. അതിന്റെ കൂടെ കിഡ് ലെൻസ് ഉണ്ട്. ഇത് ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും ഒരുപോലെ തന്നെ പറ്റുന്നതാണ് അല്ലേ. ഇപ്പൊ ഇതിന് എത്ര റേറ്റ് വരുന്നത്?
ഇതിനൊരു 13,000 ലെവലില്. ആ ഓക്കെ, 10,000. ആ പിന്നെ ഉള്ളത് കാനോണിന്റെ വേറൊരു മോഡൽ ഇവിടെ കാണുന്നുണ്ട്. ഇതിനെത്ര റേറ്റ്? നമുക്ക് വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം. അപ്പൊ നിലവിലിപ്പോ ഇപ്പൊ ഇവിടെ നിൽക്കുന്നതിൽ ഏറ്റവും റേറ്റ് കൂടിയത് ഇതായിരിക്കും. നമ്മള് ഫുള്ള് ഇപ്പൊ ഇവിടെ വെച്ചതില് ഫുള്ള് ബഡ്ജറ്റ് ക്യാമറകളാണ്, വലിയ ക്യാമറകളൊന്നും ഇവിടെ വെച്ചിട്ടില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ക്യാമറാസ് മാത്രമാണ് ഇപ്പൊ ഇവിടെ ഉള്ളു. ആ ഓക്കെ, അപ്പൊ ഇതിനെത്ര റേറ്റ്? 18,000 രൂപക്ക് കൊടുക്കാം. ആ 18,000 രൂപക്ക്. ഇതിന് ലെൻസും അല്ലേ? അതിന്റെ കിറ്റ് ലെൻസ് ഉണ്ട്. ഈ ലെൻസ് അപ്പോ ഇത് എല്ലാം കൂടി ചേർത്താണ് 18,000. ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് ഒക്കെ അവൈലബിൾ ആണല്ലേ? അതെ, അവൈലബിൾ. അപ്പൊ നിങ്ങക്ക് ഇപ്പോ കസ്റ്റമേഴ്സിന് എത്ര റേറ്റ് ഒക്കെ ഷോപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും? ഷോപ്പിനേക്കാൾ നമ്മളൊരു 3,000 രൂപ ഒക്കെ കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളിപ്പോ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് റെന്റ് കാര്യങ്ങളൊന്നും കൂട്ടാത്തതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വില കുറവില് കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട് സാധിക്കും അല്ലേ? പിന്നെ ലെൻസിന്റെ ഒക്കെ റേറ്റ് എങ്ങനെയാണ് വന്നത്? ലെൻസ് ഇത് 7200 ആണ് കാനോണിന്റെ. ഈ ലെൻസിന് 20,000 ആണ് വില വരുന്നത്. എല്ലാ ലെൻസിനും ഇതേപോലെ തന്നെ ചെക്കും വാറന്റി മറ്റെല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം. ലെൻസിന്റെ പറഞ്ഞാല് അവര് ചെക്ക് ചെയ്തിട്ട് എടുക്കാനാണ്, അത് ഒരു വാറന്റിന്റെ ഒരു ആവശ്യം വരുന്നില്ല. കൊറിയറൊക്കെ എങ്ങനെയാണ്? നിങ്ങൾ തന്നെ എത്തിച്ചു കൊടുക്കലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള കൊറിയർ സർവീസ്? കൊറിയർ സർവീസ് അത് രണ്ട് രൂപത്തിലുണ്ട്. നമ്മള് അയച്ചു കൊടുക്കുന്നതുണ്ട്, വലിയ കേരളത്തിന്റെ പുറത്തൊക്കെ ആണെങ്കിൽ നമ്മളെ അയച്ചു കൊടുക്കുക ചെയ്യാം. അല്ലാത്ത കേരളത്തിന്റെ പരിധിയിലൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാം. നിങ്ങൾ തന്നെ എത്തിച്ചു കൊടുക്കോ? ഓക്കെ. പിന്നെ ഇവിടെ വരുന്ന ലെൻസിന്റെ ഭാഗത്തേക്ക് വരാം. ലെൻസിന്റെ ഓരോ റേറ്റ് പറഞ്ഞോളൂ. ഇത് നിക്കോണിന്റെ മാനുവൽ ലെൻസ് ആണ്, 1.4 ആണ് വരുന്നത്. ഇതൊക്കെ വീഡിയോക്കൊക്കെ പലരും ചോദിച്ചു വരുന്ന ലെൻസ് ആണ്. ഇതൊരു 3,000 രൂപക്ക് നമുക്ക് കൊടുക്കാം. യൂട്യൂബേഴ്സിനൊക്കെ പറ്റിയ ക്യാമറാസ് ഒക്കെ ഇതിലുണ്ടാവുമല്ലേ? നമ്മള് വെച്ച സ്റ്റോക്കിലില്ല, എല്ലാത്തും നമുക്ക് സാധനമുണ്ട് കൊടുക്കാനുണ്ട്. ഗോപ്രോയൊക്കെ കിട്ടോ? ഗോപ്രോ ഉണ്ടാവില്ലേ, ഇടയ്ക്ക് ഗോപ്രോ ഉണ്ടാവില്ലേ. ഗോപ്രോക്കൊക്കെ എത്ര റേറ്റ് വരുന്നത്? ഗോപ്രോ 9 ഒക്കെ ആണെങ്കിൽ ഒരു 23,000 രൂപ ആ റേഞ്ചിലാണ് വരിക. അതൊക്കെ എത്ര വർഷം യൂസ് ചെയ്തായിരിക്കും? അത് പലതും വരുന്നുണ്ട്. ചില 3 മാസം യൂസ് ചെയ്തത്, 5 മാസം വാറന്റി, ബാക്കിയുള്ള എല്ലാ ടൈപ്പിലും വരുന്നുണ്ട്. പല രൂപത്തും പല സമയത്തും പല രൂപത്തിലാണ് വരിക. ഇപ്പോ പിന്നെ നിക്കോണിന്റെ ഒരു ലെൻസ് കാണാം. അത് നിക്കോണിന്റെ കിറ്റ് ലെൻസ് ആണ്. ഇതൊക്കെ ഒരു 2,000-2,500 രൂപ ലെവലില്. പിന്നെ കാനോണിന്റെ പറഞ്ഞ വരുന്നുണ്ടല്ലോ, അത് കിറ്റ് ലെൻസ്, മറ്റേ D16 കൂടെ നമ്മൾ കൊടുക്കുന്നത്. ഇത് സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും, 3,000 രൂപ ആ റേഞ്ചിൽ. അടുത്തതായിട്ട് വേറെ ഒരെണ്ണം വരുന്നുണ്ടല്ലോ, യോഗിനോന്റെ 50mm ആണ്, 1.8. ഇതൊക്കെ ഒരു 3,500 ആ റേഞ്ചിൽ. ഇതില് കൂടുതലായിട്ട് ഇപ്പൊ കിറ്റ് ലെൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. കിറ്റ് ലെൻസും ഉണ്ട്, അതുപോലെ 50mm പ്രൈം ലെൻസുകളും ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് റേറ്റ്? ഇത് നിക്കോണിന്റെ പ്രൈം ലെൻസ് ആണ്, ഓട്ടോ ഫോക്കസ് ഉള്ളത്, 1.8. അതിന്റെ ഹുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വില വരുന്നത് ഒരു 7,500 രൂപ. 7,500 രൂപക്ക് എത്തിച്ചു കൊടുക്കും. കൊറിയർ സർവീസ് കാര്യങ്ങളൊക്കെ നിങ്ങള് എന്താണ്, ഇതിന് ബോക്സോ അങ്ങനെ എന്തെങ്കിലും ബാഗ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ പ്രൊവൈഡ് ചെയ്യണം? ക്യാമറയുടെ കൂടെ ബാഗ് ഉണ്ടാവും. പിന്നെ ഇത് കാനോണിന്റെ 50mm ആണ്, 1.8 50mm. അപ്പൊ ഇതൊക്കെ ഒരു 3,500-4,000 രൂപ റേഞ്ചിലാണ് വരുന്നത്. പുതിയതായിട്ട് വന്ന സ്റ്റോക്കുകളൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് വഴി അറിയിക്കുമായിരിക്കും. അപ്പൊ ഇൻസ്റ്റാഗ്രാം വഴിയും ഓർഡർ ചെയ്യാം. ഇനിയിപ്പോ ഒരു കസ്റ്റമർക്ക് ഇത് കണ്ട് ബോധ്യമായിട്ടാണ് വാങ്ങിക്കാനായിട്ട് താല്പര്യമെങ്കിൽ അങ്ങനെ ഒന്ന് കണ്ട് വാങ്ങിക്കാനുള്ള ഒരു സൗകര്യം നിങ്ങൾ ചെയ്തു കൊടുക്കും. ഇനിയിപ്പോ ഇത് നിക്കോണിന്റെ ഒന്നു, ഇത് നിക്കോണില് ഇത് താമറോണിന്റെ ലെൻസ് ആണ്, നിക്കോണിന് ഷൂട്ട് ആയ ലെൻസ് ആണ്. ഇത് 8200 ലെൻസ്, അത്യാവശ്യം ഒരു ലെൻസിൽ തന്നെ ഇതൊക്കെ ആകുമ്പോ നമുക്ക് ഒരു ലെൻസ് കൊണ്ട് തന്നെ അത്യാവശ്യം സൂമിങ്ങും വൈഡ് ആയിട്ടുള്ള നമുക്ക് പിക്ചറുകൾ എടുക്കാം. ഇതിന് റേറ്റ് വരുന്നത് ഇത് 8,500. പിന്നെ അതേ സാധനം തന്നെ കാനോണിന്റെ താമറോണില് വരുന്ന ഇതേ സെയിം സാധനം. അതെ, ഇതും ആ ഒരു റേഞ്ച് തന്നെയാണ് വില വരുന്നത്. അത് ഇതും താമറോൺ തന്നെയാണ്. ഇത് 300 ലെൻസ് എമൗണ്ട് ലെൻസ്. ഇതൊരു 5,500 ആ ലെവലിലാണ് വില വരുന്നത്. ഇവിടെ ഫുള്ള് വന്നത് സെക്കൻഡ് ഹാൻഡ് ക്യാമറകൾ മാത്രമല്ലേ? പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് യൂസ് വളരെ കുറച്ച് ഉപയോഗിച്ചത് അങ്ങനത്തെ ബോക്സ് പീസും സാധനങ്ങൾ കിട്ടാറുണ്ട്.
വൺ മന്ത് ഒക്കെ ഉപയോഗിച്ച അതിന്റെ വാറന്റി ഒക്കെ അപ്പൊ അതിന്റെ ഒപ്പം തന്നെ ഉണ്ടാവും. ഇപ്പൊ ഇവിടെ ഞാൻ കാണാനിടയായ ഒരു നോൺ ഐ എസ് ലെൻസ്, ഇതിന്റെ ഐ എസ് ടു മോഡൽ ലെൻസുകളൊക്കെ നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആണ്? ഐ എസ് ടു ലെൻസ് ഉണ്ട്, അതിപ്പോ നമ്മളിവിടെ ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ടില്ല. അതിന്റെ റേറ്റ് ഏകദേശം അതൊക്കെ വരുന്നത് 50,000 രൂപ മുതലാണ് വരുന്നത്. അത് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ എത്ര രൂപയാവും ഏകദേശം? 55-60 ആ റേറ്റിലൊക്കെ വരും. അവരവരുടെ റെന്റ് മറ്റ് ഇലക്ട്രിസിറ്റി ബില്ല് എല്ലാ കാര്യങ്ങളും കൂടി ചേർത്തിട്ടായിരിക്കും അതിനനുസരിച്ച് റേറ്റ് കൂട്ടുന്നത്. ഇപ്പൊ നിങ്ങള് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് പരമാവധി സെയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് വിലക്കുറവ് ഉണ്ടാവും ഓരോ പ്രൊഡക്റ്റിലും അല്ലെ. അതിനു മുമ്പ് ഞാന് ചോദിക്കാൻ വിട്ടുപോയ കാര്യമാണ് ആദ്യം തന്നെ ചോദിക്കേണ്ടായിരുന്നു, ഇപ്പൊ എത്ര നാളായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട് ഈ ക്യാമറ സെയിലില്? നമ്മള് തുടങ്ങിയിട്ട് 5 വർഷമായിരുന്നു. 5 വർഷമായിട്ട് ഷോപ്പുകളിൽ നിന്നും അല്ലാണ്ട് ഇതേപോലെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് തന്നെയായിരിക്കും ആദ്യം മുതലേ ചെയ്തു വന്നത്? അത് ഞാൻ ആദ്യം ചോദിക്കേണ്ട ഒരു കാര്യമായിരുന്നു, ഞാൻ മറന്നുപോയി. ഇനി അവൈലബിൾ ആയിട്ടുള്ള ക്യാമറകളെ കുറിച്ചൊന്ന് വിശദമാക്കാം. ഇതിലിപ്പോ നമ്മള് ബഡ്ജറ്റ് ക്യാമറകൾ മാത്രം ഇപ്പൊ നമ്മള് ഫ്രെയിമിൽ വെച്ചിട്ടുള്ളൂ. ഇതല്ലാത്ത മിററർലെസ് ക്യാമറകൾ ഉണ്ട്, അതുപോലെ ഫുൾ ഫ്രെയിം ക്യാമറകളുണ്ട്, അങ്ങനത്തെ ക്യാമറകളൊക്കെ ഉണ്ട്. ഇത് നമ്മള് ഇവിടെ ഇതിന് വെച്ചിട്ടില്ല, കാണിക്കാൻ വെച്ചിട്ടില്ല. അപ്പോ അങ്ങനത്തെ ക്യാമറകൾ ആവശ്യമുള്ളവർക്ക് അത് ചോദിച്ചാൽ അത് നമ്മൾ എത്തിച്ചേരുന്നതാണ്. ഇപ്പോ ഒരാള് ഒരു ക്യാമറ ഓർഡർ ചെയ്തു, അപ്പൊ തന്നെ അതിന്റെ ക്യാഷ് തന്നോ അല്ലെങ്കിൽ നിങ്ങള് ഇത് ഡെലിവറി ചെയ്തതിന് ശേഷം അതിന്റെ സ്ലിപ്പ് എന്തെങ്കിലും കാര്യങ്ങൾ അയച്ചു കൊടുത്തതിന് ശേഷമാണോ പേയ്മെന്റ് ചെയ്യേണ്ടത്? ഇത് മറ്റേ നമ്മള് കൊറിയർ ഇവിടെ നിന്ന് നമ്മൾ നേരിട്ട് എത്തിക്കുമ്പോ അവിടെ എത്തിയതിന് ശേഷം ക്യാഷ് തന്നാ മതി. പിന്നെ പുറത്തൊക്കെ കേരളത്തിന് പുറത്തൊക്കെ ആവുമ്പോ പിന്നെ ക്യാഷ് വിട്ടിട്ടാണ് നമ്മള് സാധനം അയച്ചുകൊടുക്കുന്നത്. പിന്നെ നമ്പറ് മറ്റു ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അപ്പൊ ആരെങ്കിലും ഒക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ചോദിക്കും. അപ്പൊ എല്ലാ മോഡലും ക്യാമറകളും എത്തിച്ചുകൊടുക്കുന്നതാണ്. അപ്പോ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ക്യാമറകളല്ലേ, ഇനിയിപ്പോ റേറ്റ് കൂടിയ മോഡലുകളൊക്കെ ഉണ്ടാവുമല്ലോ? ഫുൾ ഫ്രെയിം ക്യാമറകൾ, AS7M3, അതുപോലത്തെ USR പോലെയുള്ള കാനോൺ, സോണി, അങ്ങനത്തെ എല്ലാ വിധ ക്യാമറകളും ഉണ്ട്. എല്ലാ ബ്രാൻഡിന്റെയും അവൈലബിൾ ആണ്. ഈ ക്യാമറ ആക്സസറീസിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? ഇപ്പോ ബാറ്ററി അതേപോലെ മെമ്മറി കാർഡ്, ബാറ്ററി ചാർജർ മെമ്മറി കാർഡ് ഇതെല്ലാം സാധനം പുതിയത് നമ്മള് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും വിലക്കുറവ്? വിലക്കുറവിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഏകദേശം എത്ര വില മെമ്മറി കാർഡിലൊക്കെ എത്ര രൂപ കുറവ് വരും? അതിപ്പോ വലതും പല റേറ്റാണ്, ഓരോ കൊറേ ബ്രാൻഡുകളുണ്ടാവും, ബ്രാൻഡുകള് വ്യത്യസ്തമാണ്, അപ്പൊ അതിനനുസരിച്ച് വിലയിലും വ്യത്യസ്തമാണ്. അതും കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്ന സൗകര്യമുണ്ടോ? അത് കൊറിയറാണെങ്കിൽ അങ്ങനെ അയക്കാം, അല്ലാത്ത സൗകര്യങ്ങളും ഉണ്ട്. ഇനിയിപ്പോ നിങ്ങളുടെ അടുത്ത് നേരിട്ട് വന്ന് കാണണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. മൊബൈൽ നമ്പർ കൊടുക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവര് ബന്ധപ്പെടും, അപ്പൊ അതിനനുസരിച്ച് കസ്റ്റമേഴ്സിന് ചെയ്തു കൊടുക്കുക. അപ്പോ ഇത്രയൊക്കെയുള്ള വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.